ഭൈരവി അവൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നീ അതൊന്നും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാതെ പോയി നിന്റെ ജോലി നോക്ക് എന്താ രാജശേഖര ഇത്രക്കൊന്നും അവളെ പേടിക്കുകയും ബഹുമാനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാളോടും നമ്മുടെ സ്റ്റാറ്റസ് വിട്ട് നമ്മൾ പെരുമാറാൻ പാടില്ല കിച്ചോ ഇപ്പോ ഭൈരവി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോ ഈ കൊട്ടാരത്തിലുള്ള സന്തോഷം എല്ലാം ഇല്ലാതായി പോയേനെ എന്താണെന്നറിയില്ല രാജ എനിക്ക് അവളെ കാണുമ്പോൾ ഉള്ള സന്തോഷം കൂടി അങ്ങ് പോവുക നന്ദിനിയെ നീ വല്ലാതെ പേടിക്കുന്നത് കൊണ്ടാ ഭൈരവിയെ നീ ഇങ്ങനെ സംശയിക്കുന്നത് ഇന്ന് ശിവരാത്രിയാ മാധവി ശിവഗണമായി മാറാൻ പോകുന്ന ദിവസം മാധവി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടായിരിക്കും കിച്ചു നന്ദിനിയുടെ പ്രശ്നത്തിൽ ഒരു തീരുമാനം ഉണ്ടായാ പിന്നെ എനിക്ക് ഒന്നിനെയും പേടിക്കാനില്ല എല്ലാ പ്രശ്നങ്ങളും മാറും കിച്ചു ധൈര്യമായിട്ട് വാ നീ വിചാരിച്ചത് ശരി തന്നെയാ ഞാൻ എന്ത് വിചാരിച്ചെന്ന എന്റെ മുഖം കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് നിന്റെ മുഖത്തുള്ള സന്തോഷം ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചതാ പക്ഷെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നിനക്ക് കാരണം അറിയണമെന്നുണ്ടല്ലേ അതിന് നീ എന്നോടൊന്നും പറയില്ലല്ലോ പറയാം എന്റെ സന്തോഷം അറിയിക്കാൻ ഞാൻ ആരെങ്കിലും ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിപ്പോ നീ ഉണ്ടല്ലോ നിന്നോട് തന്നെ പറയാം മാധവിയുടെ തപസ് ഞാൻ മുടക്കി എന്നിട്ട് സ്വാമി ഒളിപ്പിച്ചു വെച്ച കാലചക്രം ഞാൻ കൈക്കലാക്കി അയ്യോ അപ്പൊ ഇവള് പറഞ്ഞതുപോലൊക്കെ തന്നെ ചെയ്തു ഇനി ഇവള് എന്തൊക്കെ കാണിച്ചു കൂട്ടുവെന്ന് ആർക്കറിയാം ചിരിക്കുന്നത് ഇനി എനിക്ക് എന്തെങ്കിലും കെണിയൊരുക്കി വെച്ചിട്ടുണ്ടായിരിക്കോ ഒന്നും മനസ്സിലാവുന്നില്ല ആദിത്യായ നമ ആദിത്യായ നമ സൂര്യൻ സുന്ദര ലോകനാഥാമൃതം വേദാന്തസാരം ശിവം ജ്ഞാനം ബ്രഹ്മമയം സ്വരലോകാമൃതം ലോകൈക സിദ്ധസ്വയം ഇന്ദ്രാദിത്യ നരാധിപം സുരഗുരും തിരയിലോക്യ ചൂടാമണിം ബ്രഹ്മ വിഷ്ണു ശിവസ്വരൂപ ഹൃദയം വന്ദേ സദാ ഭാസ്കരം ആദവായ നമ ആദിത്യായ നമ അർക്കായ നമ പകവലായ നമ ശിവശിവ ഭാസ്കരായ നമ അച്യുതായ നമ അരുണായ നമ മിത്രായ നമ കതിരവായ നമ അർക്കായ നമ ഉഗ്രരൂപായ നമ എവിടെയായിരുന്നാലും എന്റെ തപസ് ഇല്ലാതാക്കിയ ആ കുഞ്ഞിനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവാ ആ
അച്ചാച്ചന് ഇത് അങ്ങോട്ട് പോയി. ആ ഇന്ന് ശിവരാത്രിയാണെന്ന് ഗംഗച്ചേച്ചി പറഞ്ഞു. മുരുടേശ്വര ക്ഷേത്രത്തില് ശിവരാത്രി ദിവസം ഭയങ്കര ആഘോഷങ്ങളൊക്കെ നടക്കും. അതുപോലെ കൊട്ടാരത്തിലെ ആഘോഷങ്ങൾ നടത്താന്ന് ഞാൻ കരുതിയേ. പക്ഷെ അച്ചാച്ചന് ഇത് എങ്ങോട്ടാ പോയേ? ഇനി അധികം സമയമില്ല. അച്ചാച്ചന് ഇത് എവിടെയാ? ഇങ്ങനെ ഓടാത്ത ക്ലോക്കൊന്നും വീട്ടില് തൂക്കിടാൻ പാടില്ല എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അച്ചാച്ചൻ പിന്നെന്തിന് ഇത് വച്ചേക്കുന്നേ? തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തെ ഓർത്ത് ഒന്നും പേടിക്കണ്ട, ആ കാര്യം ഞാൻ എത്തുന്നേ. ആന്റി എന്താ പറ്റിയേ? എന്താണ്ടി അങ്ങോട്ട് നോക്കി നിൽക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ പ്രേതത്തെ കണ്ടപോലെ പേടിച്ച് നിൽക്കുന്നേ? ഒന്ന് പോ ആന്റി, ഞാനിവിടെ വളരെ സീരിയസ് ആയിട്ട് ചാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ മൂട് കളയാനായിട്ട്. എന്തായിരുന്നു അത്? എന്തിത് ലൈറ്റൊക്കെ വരുന്നേ? ഉണ്ടാക്കിയെടുത്ത സൂര്യശക്തിയെ ആരാ ഇല്ലാതാക്കിയത്? തുറക്കാൻ പറ്റാത്ത എന്തത്? ലൈറ്റ് ഒന്നും വരുന്നില്ലല്ലോ. എന്താ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ എനിക്കൊന്നും കാണാൻ സാധിക്കാത്തത്? ഏത് ശക്തിയാണ് എന്നെ ഇങ്ങനെ തടയുന്നത്? എന്റെ തപസ് ഇല്ലാതാക്കിയ കുഞ്ഞ് എവിടെയാണുള്ളത്? അവൾ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല? ആ കുഞ്ഞിന് നന്ദിനിയുടെ പക്കലുള്ളതിനേക്കാൾ ശക്തി ഉണ്ടെന്നുറപ്പാണ്. ദൈവശക്തി തുണയ്ക്കുന്ന ആ കുഞ്ഞിനെ എനിക്ക് എന്റെ മന്ത്രശക്തിയാൽ ഇനി കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇനി ആ കുഞ്ഞിനെ അന്വേഷിച്ച് തന്നെ കണ്ടുപിടിക്കണം. എന്റെ തപസ് ഇളക്കിയ ആ കുഞ്ഞിനെ ഞാൻ കണ്ടുപിടിക്കും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എവിടെയായിരുന്നാലും ഞാൻ തേടി കണ്ടുപിടിച്ച് നിന്നെ ഇല്ലാതാക്കിയിരിക്കും. നീ തുറന്നാ ചിലപ്പോ ഷോക്ക് അടിക്കോ. എന്താ മോളെ നീ ചെയ്യുന്നേ? അതിങ്ങ് തന്നെ. എന്താ ചാച്ചാ, ഈ ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ലല്ലോ. അതെന്തിനാ തൂക്കിയിട്ടേക്കുന്നേ? ഓടാത്ത ക്ലോക്കൊന്നും വീട്ടില് തൂക്കിയിടാൻ പാടില്ല എന്നറിയില്ല.
ഞാനത് ശ്രദ്ധിച്ചില്ല മോളെ. ഇപ്പൊ ബാറ്ററി മാറ്റിയിടാലോ. ഇതിൽ ബാറ്ററി ഇല്ലെങ്കിലും നല്ല വെളിച്ചം വരണ്ട ചാച്ച. എവിടുന്ന ലൈറ്റ് എത്തുന്നേ നോക്കട്ടെ. ഇത് മുഴുവൻ പൊടിയാ മോളെ. മോൾക്ക് അസുഖം ഉണ്ടാവും. ശരിയാ ചാച്ച, എന്നാ ഉടനെ ബാറ്ററി ഇടാൻ നോക്ക്. ശരി ശരി, അത് ഞാൻ ഇട്ടോളാം. ആ പിന്നെ ഇനി മേലിൽ അച്ചാച്ചന്റെ മുറി വന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു നോക്കരുത്. ഇവിടെ എന്തെങ്കിലും കേടായി കിടക്കുന്നത് കണ്ടാ ഉടനെ വന്ന് അച്ചാച്ചനോട് പറയണം. വേറെ ആരോടും മോള് പറയരുത്. മോൾ അതൊന്നും എടുത്ത് കളിക്കാനും പാടില്ല. മനസ്സിലായോ? ശരിയാ ചാച്ച. ആ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നറിയോ? എന്തിനാ? ഇന്ന് ശിവരാത്രി അല്ലേ, അതുകൊണ്ട് ഇന്ന് വീട്ടിലെല്ലാരും ഉറങ്ങാതെ എണീച്ചിരുന്ന് ശിവപൂജ ചെയ്ത് കഴിഞ്ഞാ അത് കുടുംബത്തിന് നല്ലതാ. മുരുടേശ്വര ക്ഷേത്രത്തിലായിരുന്നപ്പോ ശിവരാത്രി ദിവസം ഭയങ്കര ആഘോഷങ്ങളാ. അതുപോലെ നമ്മുടെ വീട്ടിലും എല്ലാരും ചേർന്ന് പരമശിവനെ പൂജിച്ചു കഴിഞ്ഞാ നമ്മളെല്ലാവർക്കും ഭഗവാൻ പരമശിവൻ നല്ലത് മാത്രമേ വരുത്തു വച്ചാച്ച. എല്ലാരോടും പൂജ ചെയ്യാൻ പറയാച്ചാച്ച. ശരി ശരി, ഞാൻ പറയാം. മോൾക്ക് ശിവരാത്രി പൂജ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്യാം. താങ്ക്സ് അച്ചാച്ച. ഞാൻ പോയി ഗംഗ ചേച്ചിയോട് പൂജക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയാം. പോട്ടെ അച്ചാച്ച. ഞാൻ ഈ കാലചക്രം എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ദേവസേന കണ്ടെത്തുകയാണല്ലോ. അവൾക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് എവിടെയൊന്ന് കൊണ്ടു വെക്കുക. ദേവസേനെ, എപ്പോഴമുള്ള പൂജ തുടങ്ങ? എപ്പോഴീ പായസം ഉണ്ണിയപ്പോ പലഹാരമൊക്കെ റെഡിയാവാ? വെയിറ്റ് ചെയ്യങ്കിലേ, ഉടനെ റെഡിയാവും. ആ മണിയേട്ടാ, ആ എപ്പോഴാ മണിയേട്ടാ ഈ പൂജയൊന്നും തുടങ്ങ? ഉടനെ തുടങ്ങും മോനെ. ഈ നിവേദ്യത്തിന്റെ ഐറ്റംസ് ആയി ഉണ്ണിയപ്പം പായസം ഒന്ന് ഈ ഏരിയയിൽ പോലും കാണാത്തോട്ട് ചോദിച്ചാ ഞാൻ. വെയിറ്റ് ചെയ്യും മോനെ, ഇപ്പൊ വരും. എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക, ഇപ്പൊ കൊണ്ടുവരും. മാധവേട്ടൻ നേരത്തെ തന്നെ ഒന്ന് ഹാജരായിട്ടുണ്ടല്ലോ. ആ പായസം കുടിക്കാൻ കാത്തു നിൽക്കുകയായിരിക്കും. പൂജയുടെ ഒരുക്കങ്ങളൊക്കെ ഭംഗിയായിട്ടുണ്ടല്ലോ. ഇതൊക്കെ ആരാ ചെയ്ത പണിയുണ്ട്? എല്ലാ എന്റെ കൊച്ചുമോള് ദേവസേന ഒരുക്കി. ആണോ? ദേവസേന എല്ലാം ഭംഗിയായിട്ടുണ്ട് മോളെ. അമ്പലത്തിലെ ഒരുക്കങ്ങൾ പോലെ തന്നെയുണ്ട്. താങ്ക് യു ആന്റി. മണിയണ്ട, ഇതിനകത്ത് പായസം ഉണ്ണിയപ്പമുണ്ട്, അങ്ങോട്ട് വെച്ചേക്ക്. ഹായ് നെയ്യപ്പുണ്ടാക്കിണ്ടല്ലേ, പായസം ഉണ്ണിയപ്പുണ്ടല്ലോ, ഇങ്ങനെന്തുണ്ട താമസിക്കണേ. എല്ലാരും വരട്ടെ മാധവേട്ടാ, ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. എല്ലാം റെഡി ആയില്ലേ? എല്ലാം റെഡിയാ ദേവി. അല്ല മഞ്ജു, പൂജ ചെയ്യുന്നത് ആരാ? ഇതെന്ത് ചോദ്യാ ദേവി? നമ്മുടെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടായാലും പൂജ ചെയ്യുന്നത് ഗംഗയല്ലേ, അവള് തന്നെയാ ചെയ്യാൻ പോന്നെ. ഓ, ഗംഗ എവിടെ? ഗംഗേ, ഗംഗേ വിളിച്ചോണ്ട് വരുന്നുണ്ടല്ലേ, വലിയ പൂജാരിയാണെന്ന വിചാരം. വാ മോളെ, നീ വരാൻ കാത്തിരിക്കായിരുന്നു ഞങ്ങളെല്ലാവരും. ഭഗവതിക്ക് നടത്തുന്ന പൂജ ആർക്ക് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ശിവപൂജ, പൂജാതി കർമ്മങ്ങളൊക്കെ അറിയുന്നവർ വേണം ചെയ്യാൻ. ദൈവത്തിന്റെ കാര്യ കളിക്കല്ലേ. ആന്റി, പാർവതി ദേവി ശിവനെ പൂജിച്ചപ്പോഴാണ് ശിവപൂജ രൂപം കൊണ്ടത് തന്നെ. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പൂജ ചെയ്യാം. ഗംഗ ചേച്ചി പൂജ ചെയ്തോളും. അല്ലെങ്കിൽ എന്റെ വാക്ക് ഈ വീട്ടിൽ ആരായുന്നവരെ കേട്ടിട്ടുള്ളേ. ഇവിടെ എന്ത് കാര്യങ്ങളും നടന്നാലും ഇവിടെയല്ലേ മുന്നിൽ പിടിച്ചു നിർത്തുക. എന്തെങ്കിലുമൊക്കെ കാണിക്ക്. പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കു മോളെ. ഇന്ന് ശിവരാത്രിയാ, ഇന്ന് രാത്രിയില് മാധവി പൂർണ്ണ ശക്തി ആർജിച്ച് തിരിച്ചു വരും. മാധവി വന്ന ഉടനെ സ്വാമി മരിച്ച കാര്യം അവളോട് പറഞ്ഞിരിക്കണം. നാളെ തന്നെ നന്ദിനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം.
നമ്മളിനി ആരെയും പേടിക്കുകയോ ഓച്ചാനിച്ചേക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല രാജശേഖര. എന്തിനാടാ നീ ചിരിക്കുന്നേ? കൂടുതൽ സന്തോഷിക്കാതെ ആദ്യ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീർന്നു രാജശേഖര. നീ ഇപ്പോഴും ഇങ്ങനെ പേടിച്ചായി. ചേച്ചി, ഈ ശിവരാത്രി ആഘോഷം കാണുമ്പോഴേ എനിക്ക് മുരുടേശ്വര ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഓർമ്മ വരുന്നേ. അവിടെ എങ്ങനെയെന്നറിയോ? ശിവരാത്രി ദിവസം നേരം വിളക്കുന്ന ഒരു പൂജയായിരിക്കും. എന്താ ചേച്ചി, ഇതെന്താ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ? ഞാൻ കൊട്ടാരത്തിലേക്ക് വന്നപ്പോ ചേച്ചിയോട് ഇതൊക്കെ പറഞ്ഞതല്ലേ? എല്ലാം ചേച്ചി മറന്നുപോയോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നിന്റെ ആ മുരുടേശ്വര ക്ഷേത്രത്തിൽ എങ്ങനെയാണോ പൂജ ചെയ്യുന്നത്, അതേപോലെ ഇവിടെ പൂജ ചെയ്ത് ശിവഭഗവാനോട് നന്ദി പറയാം. ഭഗവാനോട് എന്തിനാ നന്ദി പറയുന്നേ? ശിവഭഗവാനെ പൂജിക്കാനായിട്ട് നമുക്കിപ്പോ ഒരു അവസരം തന്നിരിക്കല്ലേ, അതിന് നന്ദി പറയണമെന്ന് ഞാൻ പറഞ്ഞു. ശരി ഗംഗേ, പൂജ തുടങ്ങിക്കോ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആ, പൂജ തുടങ്ങട്ടെ. ശിവായ ഓം, നാഗേന്ദ്രഹാരായ നമഃ, ഓം ത്രിലോചനായ നമഃ, ഓം ഭസ്മാംഗരാഗായ നമഃ, ഓം മഹേശ്വരായ നമഃ, ഓം മന്ദാകിനി സലിലചന്ദന ചർച്ചിതായ നമഃ, ഓം നന്ദീശ്വരായ നമഃ, ഓം പ്രമഥനാഥ മഹേശ്വരായ നമഃ, ഓം മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ നമഃ, തസ്മൈ മകാരായ നമഃ ശിവായ. കാലചക്രം നന്ദിനി കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിച്ചതറിയാതെ അവള് നടത്തുന്ന പൂജയിലെ സന്തോഷത്തോടെ പങ്കെടുക്കുക. ഭക്ഷണവും കഴിച്ചു, ഇനി പോയി കിടന്ന് ഉറങ്ങിയാലോ. ശിവരാത്രി ആയിട്ട് ആരും ഉറങ്ങാൻ പാടില്ല. എന്താ ഉറങ്ങാൻ പാടില്ലെന്നോ? എനിക്ക് ഉറങ്ങാതിരിക്കാനും പറ്റില്ല. ഉറങ്ങാതിരിക്കാൻ ഐഡിയുണ്ട്. എന്താ ഐഡിയ പറഞ്ഞു? മ്യൂസിക്കൽ ബോൾ കളിക്കാം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, ഉറങ്ങാതിരിക്കാൻ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. നേരം വിളിക്കണവരെ കളിച്ചോണ്ടിരുന്ന ആർക്കും ഉറക്കം വരില്ല. അച്ഛാ, കളിക്കുകയും ചെയ്യാം, ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും കിട്ടും. കൊള്ളാലോ ദേവസേന, നല്ല അസൽ ഐഡിയ തന്നെയാ, അങ്ങനെ തന്നെ ചെയ്യാം. ഏതോ മ്യൂസിക്കൽ ബോളിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് എങ്ങനെ കളിക്കേണ്ടെന്ന് പറ. ആ കളി തന്നെ കളിച്ചു നോക്കാം നമുക്ക്. ആദ്യം എല്ലാരും വട്ടത്തിൽ നിക്കണം, എന്നിട്ട് വേറൊരാള് പാട്ട് വയ്ക്കണം. പാട്ട് കേൾക്കുമ്പോ ഒരാള് പന്തെറിഞ്ഞ് അടുത്ത ആൾക്ക് കൊടുക്കണം. പാട്ട് വച്ചേക്കുന്ന ആള് പെട്ടെന്ന് പാട്ട് നിർത്തണം. പാട്ട് നിൽക്കുമ്പോ ആരുടെ കയ്യിലാണ് ബോള്, അയാളാണ് പിക്കാച്ചു. അയാള് പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ പാട്ട് ഓൺ ചെയ്യണം. ഇതാണ് ഈ കളിയുടെ റൂൾസ്. നിങ്ങളുടെ കളി നടക്കട്ടെ, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് മാറിയിരുന്ന് എല്ലാം കാണാം. Music starts now. ദേവസേന, മൂന്ന് പോയി കളിച്ചോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ ഇപ്പോ വരാം. പോയിട്ട് വേഗം വരണ്ട ചേച്ചി.
നീ എന്തോ തീരുമാനിച്ചുറപ്പിച്ചാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. അത് തിരിച്ചറിയാതെയാണല്ലോ ഈ വിധികൾ കടിച്ചോണ്ടിരിക്കുന്നത്. രാജശേഖരൻ കാലചക്രങ്ങൾ ഇവിടെയായിരിക്കണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ആരും ഇങ്ങോട്ട് ശ്രദ്ധിക്കില്ല. നേരം വെളുക്കുന്നതിന് മുൻപ് കാലചക്രങ്ങൾ എവിടെയാണെങ്കിലും തേടി കണ്ടുപിടിക്കണം. ഈ അവസരം പാഴാക്കിക്കൂടാ. എവിടെയായിരിക്കും അത് മറച്ചു വെച്ചിരിക്കുന്നത്?